ആദിവാസി വിദ്യാർത്ഥികളെ വസ്ത്രമഴിപ്പിച്ച് അപമാനിച്ചു. ഷോളയൂർ പ്രീ മെട്രിക് ഹോസ്റ്റലിലെ 4 വിദ്യാർത്ഥികൾക്കാണ് ജീവനക്കാരിൽ നിന്ന് ഈ ദുരനുഭവം ഉണ്ടായത്. മറ്റുള്ള വിദ്യാർത്ഥികൾക്ക് മുന്നിൽ വെച്ച് നിർബന്ധിച്ച് വസ്ത്രമഴിപ്പിക്കുകയായിരുന്നു അത്രേ. ഹോസ്റ്റൽ ജീവനക്കാരായ കസ്തൂരി, ആതിര, സുജ, കൗസല്യ എന്നിവർക്കെതിരെ ഷോളയൂർ പോലീസ് കേസെടുത്തു. ഗൂഗിൾ വി എസ് വിവരങ്ങളുമായിട്ട് ഗൂഗിൾ, കേരളത്തിൽ തന്നെയാണ് സംഭവം, പാലക്കാടാണ് സംഭവം, പറയൂ. ഇന്നലെ വെള്ളിയാഴ്ചയാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായതായി കുട്ടികളുടെ പരാതിയിൽ പറയുന്നത്. ആദിവാസി വിദ്യാർത്ഥിനികളായ 4 പേരെ മറ്റുള്ള കുട്ടികളുടെ മുന്നിൽ വച്ച് അപമാനിക്കുന്ന ഒരു സംഭവം ഉണ്ടായി എന്നുള്ളതാണ് ഈ പരാതിയിൽ പറയുന്നത്. ഈ ഹോസ്റ്റലിൽ ചർമ്മരോഗം പടരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മറ്റുള്ള കുട്ടികളുടെ വസ്ത്രങ്ങൾ ഉപയോഗിക്കരുതെന്നൊരു നിർദ്ദേശവും ഹോസ്റ്റൽ ജീവനക്കാർ നൽകിയിരുന്നു. ഇത് 4 കുട്ടികൾ ലംഘിച്ചു എന്നാരോപിച്ചാണ് ഈ 4 പേരുടെയും വസ്ത്രം മാറ്റി അവനവന്റെ തന്നെ വസ്ത്രം ഇടുന്ന ഒരു രീതി ഉണ്ടായത്. അത് മറ്റുള്ള കുട്ടികളുടെ മുന്നിൽ വച്ച് അത്തരത്തിൽ വസ്ത്രം അഴിപ്പിച്ചു എന്നുള്ളതാണ് ഈ പരാതിയിൽ പറയുന്നത്. മാനസിക സമ്മർദ്ദത്തിലായ വിദ്യാർത്ഥികൾ രക്ഷിതാക്കളെ വിവരം അറിയിച്ചു. തുടർന്ന് രക്ഷിതാക്കൾ എത്തിയാണ് പോലീസിൽ പരാതി നൽകിയത്. ഇന്നലെ പരാതി നൽകി. തുടർന്ന് കുട്ടികളുടെയും മറ്റും വിശദമായ മൊഴിയെടുത്തതിന് ശേഷം ഇന്നാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചത്. ഈ സംഭവത്തിന്റെ കൂടുതൽ വിവരങ്ങൾ, അത് ഈ കുട്ടികളുടെ മൊഴിയെ സാധൂകരിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ, സാക്ഷിമൊഴികളൊക്കെ തന്നെ രേഖപ്പെടുത്തുന്നതിന് വേണ്ടി പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കൂടുതൽ വിശദമായ അന്വേഷണം തന്നെ ഈ വിഷയത്തിൽ നടക്കുമെന്നുള്ളതാണ് അഗളി പോലീസ് അറിയിക്കുന്നത്. ഇന്നലെ വൈകിട്ടോടുകൂടി ആണ് പരാതി ലഭിച്ചത്. തുടർന്ന് വളരെ വേഗം തന്നെ പോലീസ് മൊഴി രേഖപ്പെടുത്തി കേസ് രജിസ്റ്റർ ചെയ്യുകയായിരുന്നു. ഗൂഗിൾ, ഇപ്പോ അങ്ങനെ ഒരു എന്തെങ്കിലും രോഗാവസ്ഥകൾ ഉണ്ടെങ്കിൽ വസ്ത്രങ്ങൾ മാറ്റി ഉപയോഗിക്കരുതെന്ന നിബന്ധന സ്വാഭാവികമാണ്, അങ്ങനെ വരാം. അങ്ങനെ അവർക്ക് മാറ്റിയിട്ടുണ്ടെങ്കിൽ തന്നെ അവരോട് അവരുടേതായ ഇടങ്ങളിലോ മുറികളിലോ ഒക്കെ പോയി വസ്ത്രം മാറ്റി സ്വന്തം ഉടുപ്പിട്ട് വരാൻ പറയേണ്ട ഒരു കാര്യമല്ലേ ഉള്ളൂ. അതിന് ഇങ്ങനെ മറ്റു കുട്ടികളുടെ മുമ്പിൽ വെച്ച് വസ്ത്രം അഴിപ്പിക്കലായിരുന്നോ ചെയ്യേണ്ടിയിരുന്നത്? മറ്റ് ഈ മറ്റുദ്യോഗസ്ഥരുടെയോ അവിടുത്തെ അധികൃതരുടെയോ പ്രതികരണം ഇതിൽ ലഭ്യമാണോ? നമ്മൾ ഈ ഒരു വിഷയം, അതായത് ഈ വാർത്ത അറിഞ്ഞതിനെ തുടർന്ന്, അതായത് ഈ 4 പേർക്കെതിരെയാണ് കേസെടുത്തിട്ടുള്ളത്. ഹോസ്റ്റൽ ജീവനക്കാരിയായ കസ്തൂരി, ആതിര, സുജ, കൗസല്യ എന്നിവർക്കെതിരെയാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. ഈ വിഷയം അറിഞ്ഞപ്പോൾ തന്നെ നമ്മൾ ഈ ഹോസ്റ്റൽ ജീവനക്കാരോട് പ്രതികരണം തേടിയിരുന്നു. അവരെ ബന്ധപ്പെട്ടിരുന്നു. അപ്പോൾ അവർ പറഞ്ഞത് കുട്ടികൾക്ക് ചർമ്മരോഗം പടരാൻ സാധ്യതയുള്ളതിനാൽ മറ്റുള്ളവരുടെ വസ്ത്രം ധരിക്കരുതെന്ന് നിർദ്ദേശം നൽകിയിരുന്നു. ഇത് ലംഘിച്ച കുട്ടികളോട് വസ്ത്രം മാറി വരാൻ നിർദ്ദേശിക്കുക മാത്രമാണ് ചെയ്തത്. ഇത്തരത്തിൽ സംഭവം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഹോസ്റ്റൽ ജീവനക്കാർ നമുക്ക് നൽകിയ വിശദീകരണം. പക്ഷെ എന്നാലും പോലീസിന് കുട്ടികൾ, ഈ 4 കുട്ടികളും നൽകിയ മൊഴിയിലും അതോടൊപ്പം തന്നെ നൽകിയ പരാതിയിലും പറയുന്നത് മറ്റു കുട്ടികളുടെ മുന്നിൽ വച്ച് വസ്ത്രം മാറ്റി എന്നുള്ളതാണ്. ഏതായാലും അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ കൂടുതൽ അന്വേഷണം നടത്തേണ്ടതായിട്ടുണ്ട്. അഗളി പോലീസ് ഈ സംഭവത്തിൽ കേസ് രജിസ്റ്റർ ചെയ്ത് ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. ശരി, എന്തായാലും വേഗത്തിൽ തന്നെ പോലീസ് നടപടി എടുത്തിരിക്കുന്നു എന്ന് മനസ്സിലാകുന്നു. ആദിവാസി വിദ്യാർത്ഥിനികളെയാണ് മറ്റുള്ള കുട്ടികളുടെ മുമ്പിൽ വെച്ച് വസ്ത്രം അഴിപ്പിച്ചത്. ഷോളയാർ പ്രീ മെട്രിക് ഹോസ്റ്റലിൽ വെച്ചാണ് ഇങ്ങനെയൊരു സംഭവം. 4 ജീവനക്കാരികൾക്കെതിരെ കേസ് എടുത്തിട്ടുണ്ട് പോലീസ്. ഗൂഗിളാണ് വിവരങ്ങൾ പങ്കുവച്ചത്.